പുതിയ നായികയിലേക്ക് എന്തുകൊണ്ടാണ് പുതിയൊരു ഹീറോയിൻ? ഇത് ഞാൻ ആക്ച്വലി വേറെ രണ്ട് സോ കോൾഡ് നായികമാരോടാണ് ഈ കഥാപാത്രം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ്, പക്ഷേ ഇത്ര രൂപ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ അല്ല, അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവായിരുന്നത്. അതായത് ഇത്ര രൂപ കിട്ടിയാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നായികയ്ക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവർ ആ സമയത്ത് അവരുടെ മാർക്കറ്റിൽ അവർക്ക് അവൈലബിൾ ആകുന്ന കഴിപ്പ് അങ്ങനെയാണല്ലോ സുമേഷ്. കഴിഞ്ഞ പടത്തിൽ നമ്മൾ എന്താ വാങ്ങിച്ചത്, അത് അങ്ങനെയൊക്കെയാണ്, നമ്പർ ഓഫ് ഡേയ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ അതുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്ത ഫിഗേഴ്സ് രണ്ടുപേരും പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ കൂടെ അഭിനയിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ടോ. അങ്ങനെ അവരോട് ഗുഡ് ബൈ പറഞ്ഞ് രണ്ടുപേർക്കും വായിക്കാൻ കൊടുത്ത സ്ക്രിപ്റ്റ് പോലും തിരിച്ചു വാങ്ങിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ തീരുമാനിച്ച് പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എപ്പോഴും നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ വർക്കൗട്ടായാൽ, അവരുടെ കഥാപാത്രം വർക്കൗട്ടായാൽ, ഒരാളുടെ ഒരു ലൈഫാണ്, ഒരാളുടെ ലൈഫല്ല, ഒരു ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതം മറ്റോ ട്രാക്കിലേക്ക് മാറാം. അപ്പോൾ അത് എപ്പോഴും അത്തരം ആളുകളെ കൊണ്ടുവരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കറക്റ്റ് എനിക്ക് അനാർക്കലിയെ കിട്ടുന്നത്. അനാർക്കലി എൻ്റെ കുറേ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, എറണാകുളത്തെ ഒരുപാട് പരസ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് എടപ്പള്ളി വരെ പോയാൽ കാണാം ഇഷ്ടംപോലെ ഹോർഡിങ്സ് ബൊട്ടിക്സിൻ്റെ ജ്വല്ലറിയുടെ ഒക്കെ മോഡലാണ് അനാർക്കലി. അപ്പോൾ ഇവരെ അഭിനയിക്കും എന്നുള്ള കൺഫ്യൂഷൻ മാത്രമല്ല, അതെൻ്റെ പരസ്യങ്ങളിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ഇവരൊക്കെ അഭിനയിക്കാൻ അറിയാമെന്നുള്ളത്. നമ്മൾ വിസ്മയിപ്പിച്ച കുറേ കാര്യങ്ങൾ, വളരെ സട്ടിലായിട്ട് പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ശബ്ദം കൊടുത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അനാർക്കലിയിലേക്ക് കൊണ്ടുവരുന്നത്.